Hi all, Assalamu alaikum, welcome back to my channel. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ ചട്ടിപ്പതിരിയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഒരു ടീസ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് വലിയ സൈസ് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നമുക്കവിടെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള നമ്മുടെ മാവ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നമുക്കിതാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് എത്രയാണോ വെള്ളം കൂട്ടുന്നത് അതുപോലെ കുറച്ച് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് അത് ഒരു ബൗളാക്കിയിട്ടെടുക്കാം. നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബൗളാക്കി എടുക്കുന്നത് പോലെ തന്നെ അത് നമുക്ക് ചെറിയ ബൗളാക്കിയിട്ട് മാറ്റാം. എനിക്ക് ഈ ഒരു കപ്പ് മൈദ കൊണ്ട് 6 ബൗളാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ബൗളാക്കിയിട്ട് മാറ്റണം. ഇനി നമ്മളിത് പരത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത്, നമ്മൾ ഏതിലാണോ ഇത് കുക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഈയൊരു പാത്രത്തിലാണ് ഞാനിത് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈയൊരു സൈസിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അത് പരത്തിയെടുക്കാം. ഞാൻ ഈ മാവ് പരത്തിയതിന് ശേഷമൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഫില്ലിങ്സ് റെഡിയാക്കുന്നത്. ഞാൻ ജസ്റ്റ് നേരത്തെ മാവൊന്ന് കൂട്ടി വെച്ചു, എന്നിട്ടാണ് ഞാനിത് ഫില്ലിങ്സ് റെഡിയാക്കിയത്. ഞാൻ വീഡിയോയിലാണ് ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫില്ലിങ്സ് റെഡിയാക്കുന്നത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1 നുള്ള് ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടത് കാരണം ഞാൻ മസാലപ്പൊടി ഒന്നിട്ട സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കന് പിച്ച് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിത് കറിയിലിട്ടിട്ടുണ്ടായിരുന്ന ചിക്കനാണ്, അതിൽ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഞാൻ പിച്ചിട്ട് ഇതേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ ആകൃതിയിലായിട്ട് ഞാനിതെല്ലാം മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് പൊള്ളായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടായി കൊണ്ട് ചെറിയ കുമ്പളകൾ പൊന്തുന്ന സമയത്ത് നമുക്ക് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു കിട്ടിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റാം. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ഇവിടെ ഒന്ന്
ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കിയെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. ഇനി നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതൊരു നമ്മുടെ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെടുക്കുക. ആദ്യം നമ്മുടെ മുട്ടയുടെ മിക്സിൽ, പിന്നെ നമ്മുടെ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഈ ഇതുപോലെ തന്നെ നമ്മൾ 6 ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ചപ്പാത്തിയുടെ മുകളിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് അങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ്സ് വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്കിതിൻ്റെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റൗവിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 5 നമുക്ക് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു പാനിലോട്ട് അത് മാറ്റിയതിന് ശേഷം പിന്നെ വേണം നമ്മളത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറുത്ത പോലെ ഇരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടത്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 നമുക്കിതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെടുക്കുന്ന നിങ്ങൾ എത്രയാണോ ഇതിന് ലെയർ എന്നുള്ളത് വെച്ചാൽ, ഇതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ടൈമും കൂടുതൽ എടുക്കേണ്ടി വരും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് 6 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം മതി, അപ്പോഴേക്കും തന്നെ കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വേവ് തന്നെ ആയിരുന്നിട്ട് ഞാനിത് നോക്കിയ സമയത്ത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ടേസ്റ്റാണ്. കാണുമ്പോഴും അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.